വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചോക്കോബാർ ആണ്. അപ്പം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലെങ്ങനെ ഒരു ചോക്കോബാർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഇതിനകത്ത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കോ ക്രീമോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്കോബാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം നോക്കാം. അതിന് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കാൽ കപ്പ് പാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര മധുരത്തിന്. അപ്പോൾ ഇത് നമ്മൾ തണുത്ത് ഇതായി ഐസായി കഴിയുമ്പം ഇതിൻ്റെ മധുരം ഇച്ചിരി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് മധുരം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇച്ചിരി കൂടി നമ്മളിപ്പോൾ മധുരം നോക്കുമ്പോൾ ഇത്തിരി കൂടുതലായിട്ട് നിൽക്കണം മധുരം, എങ്കിലേ അത് നമുക്ക് ഇത് തണുത്ത് നല്ല ഐസായി കഴിയുമ്പോൾ നമുക്കത് പാകമാകത്തുള്ളൂ. മധുരമൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ടോളണം. അപ്പം നമുക്കിത് ചൂടാക്കാം. ഇത് ചൂടായിട്ട് വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് പിന്നെ കോൺഫ്ലോർ ഇല്ലേ, കോൺഫ്ലോർ ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിനകത്ത് കലക്കി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ ഇപ്പം വീട്ടിലില്ലെങ്കിൽ അതിന് പകരം 1/2 ലിറ്റർ പാലിന് 1/2 ടീസ്പൂണ് കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് മൈദയില്ലേ, മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നോട്ടെ. അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സമയത്തിന് ഈ പാല് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ ഈ കോൺഫ്ലോർ ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. കലക്കിയെടുത്തിട്ട് വേണം നമ്മുടെ പാല് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ ഒരു ക്രീമി ടെക്സ്ചർ ആ ഒരു പരുവാകുമ്പം ഇനി എടുക്കണം. അപ്പം നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ എല്ലാം നന്നായിട്ട് ഇതിനകത്ത് അലിഞ്ഞിട്ടുണ്ട്. കോൺഫ്ലോർ കലക്കി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ചെറിയൊരു ഒരുപാട് അങ്ങ് കട്ടിയാവരുത്, ചെറുതായിട്ട് ഒന്ന് ഇതൊന്ന് ക്രീമി ഒരു ക്രീമിൻ്റെ പോലെ ഒരു ക്രീമി ടെക്സ്ചർ ചെറിയൊരു രീതിയിൽ ആയാൽ മതി. ഇതൊന്ന് ചൂട് ഇതായിക്കോട്ടെ. ഇതേ ക്രീമി ആ ഒരു ചെറിയൊരു ആ ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതേ നോക്കിക്കേ, കണ്ടോ, ഈ ഒരു പരുവമായിരിക്കണം വേണ്ടത്. ചെറിയ ഒരു ഇതേ കണ്ടില്ലേ, ചെറിയൊരു തിക്നെസ്, നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ ഇങ്ങനെ ഒഴുകിപ്പോണം, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടത് വാനില എസെൻസ് ആണ്, 1/2 ടീസ്പൂൺ. അപ്പം അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതേ കണ്ടില്ലേ, 1/4 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തണുക്കണം. ഈ പാലിൻ്റെ മിക്സ് തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് കാണിച്ചു തരാം. ദേ അത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം മോൾഡിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ മോൾഡില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് കുറച്ച് ഒഴിക്കാം. ദേ മോൾഡിൽ മുഴുവൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കണം. മൊത്തം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഗ്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഗ്ലാസ്സിൽ. ഇനിയിപ്പോൾ മോൾഡ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വിഷമിക്കേണ്ട. നമുക്ക് ഈ ഗ്ലാസ്സിൽ ഇത് ചെയ്തെടുക്കാം. ഗ്ലാസ്സിൽ ഇതൊഴിക്കുക. എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിൽ, അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ പേപ്പർ ആയാലും മതി. പേപ്പറാണെങ്കിൽ ഇതിപ്പോൾ അലൂമിനിയം ഫോയിലായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നോളും. പേപ്പറാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇവിടെ വെച്ചിട്ട് ദേ ഈ സൈഡിൽ വെച്ചിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുക്കണം. ഈ ഭാഗത്ത് എങ്കിലേ അത് നന്നായിട്ട്
ഇരിക്കത്തോളെ. ഇതിങ്ങനെ റാപ്പ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യുക. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇതേപോലെ ഒരു സ്റ്റിക്ക് നമുക്ക് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തോട്ട് താത്തു കൊടുക്കും. അപ്പോൾ മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ചോക്കോബാർ ഉണ്ടാക്കാമല്ലോ, കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സിനകത്ത്. അപ്പം അടുത്തത് ഇനിയിപ്പം ഇതിനകത്ത് ഈ സ്റ്റിക്കില്ല എന്ന്, സ്റ്റിക്കില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ സ്റ്റിക്കില്ല നമുക്ക് മേടിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിനി സ്റ്റിക്കില്ല എങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട്, ദേ സ്പൂൺ കണ്ടില്ലേ, ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ സ്റ്റിക്കിന് പകരം സ്പൂണ് താഴോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്പൂണിനകത്ത് ഇത് തിക്കാകുമ്പോൾ അതിനകത്ത് പിടിച്ചിരുന്നോളൂ. അപ്പം ഇതിനി നമുക്കിനി ഒരു 7 മണിക്കൂർ നമുക്ക് വെക്കണം ഫ്രീസറിൽ. അന്നേരം ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. പിന്നെ ഞാൻ മധുരമാണെങ്കിൽ ഒരു 3 സ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പം നമുക്കിതിനി 7 മണിക്കൂറിന് ശേഷം എടുക്കാം. അപ്പം ഇതെല്ലാം നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഗ്ലാസ്സിൽ. ഇനി നമുക്ക് ഇതിന് വേണ്ട ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ദേ അതിനുവേണ്ടി ഞാനൊരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. ദേ ഞാൻ ഈ ഒരു ജഗ്ഗിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവണം. ചൂടാകുമ്പം അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ താഴെ നിന്നുള്ള ആ ചൂടുകൊണ്ട് ഇത് മെൽറ്റായിക്കോളും. പിന്നെ ഇത് 1 സ്പൂൺ ബട്ടറും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇട്ട് ചെറുതായിട്ട് ഇത് തിളക്കി കൊടുക്കണം. ഇത് താഴെ നിന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് മെൽറ്റാവാത്ത. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചൂടുകൊണ്ട് ഇത് മെൽറ്റായിക്കോളും. ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഇത് ചെയ്യാൻ, ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നോട്ടെ. ദേ ഇത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് താഴെ വെച്ചായാലും മതി, മെൽറ്റായിക്കോളും. ബാക്കിയും കൂടെ കാട്ടിത്തരാം. ദേ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ദേ ഒരു പരുവായിരിക്കണം. ഇത് നമുക്കിനി അടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം, അഥവാ ഇച്ചിരി ഒന്ന് ഇത് കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് 1 സ്പൂൺ നല്ല ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് ഇത്തിരി, ഒരുപാട് ഒഴിക്കരുത്. ഒന്ന് ഇത് ചിലപ്പം കുറച്ച് നമ്മൾ മറ്റേ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കേ ഒന്ന് കട്ടിയായ ദേ ഒരു പരുവായിരിക്കണം, കണ്ടില്ലേ. ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായി കിട്ടും. നമുക്കിനി അടുത്തത് ഐസ് എടുക്കാം. ഇനി നമുക്കിത് ഇതിനകത്തുനിന്ന് ഇളക്കി എടുക്കണ്ടേ. അപ്പോൾ കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് താത്തി വെച്ച് കൊടുക്കണം. താത്തി വെച്ച് കൊടുക്കുമ്പം അത് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും. എന്നപ്പം ഞാൻ ഇളക്കിയെടുത്തിട്ട് കാട്ടിത്തരാം. അപ്പം ഞാനിത് ഇളക്കിയെടുക്കാം. ഇത് വെള്ളത്തിൽ വെച്ചിട്ട് ഞാനിത് ചെറുതായിട്ട് ഇളക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് വെച്ച് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഇതിപ്പം വാനില സ്റ്റിക്കാണ്. ഇതിപ്പം നമ്മൾ ചോക്ലേറ്റിൽ ടിപ്പ് ചെയ്യുമ്പോൾ അത് ചോക്കോബാറായി. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം, അവിടെ ഇരിക്കട്ടെ. അതിനി സെറ്റായിക്കോളും. അതേപോലെ നമുക്കൊന്നുകൂടെ മുക്കിയെടുക്കാം. ഇതിനി ഇച്ചിരി ലൂസായിട്ട് വേണം ഇത് ആക്കിയെടുക്കാൻ ഈ ചോക്ലേറ്റ്, എങ്കിലേ ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. നമുക്കിത് കുറച്ച് നേരം ഫ്രീസറിലൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. അപ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ മുകളിൽ ഇത് കോട്ടായിക്കോളും, ഇങ്ങനെ നല്ല തിക്ക് ലെയർ വന്നോളും. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് കാട്ടിത്തരാം. ചോക്കോബാറിലിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മൾ ഗ്ലാസ്സിലൊരെണ്ണം ഒഴിച്ചു വെച്ചിരുന്നായിരുന്നല്ലോ, അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മോൻ എടുത്തുകൊണ്ട് പോയത്. അപ്പം ഒന്നുമില്ല, അതും ഇതേപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് മുക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി, അത് സെറ്റായിക്കോളും. പിന്നെ ഇനി ചോക്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് മറ്റേത്
വാനില സ്റ്റിക്കായിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, ചോക്ലേറ്റും മുക്കിയിലയിലും നല്ല ടേസ്റ്റാണ്. വാനിലയുടെ ആ ഫ്ലേവർ നല്ല നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ദേ കണ്ടില്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.